ബീഹാറിൽ വീണ്ടും രാഷ്ട്രീയ നാടകം. ബീഹാറിലെ രാഷ്ട്രീയ നാടകത്തിന് അതിരില്ല. ഇന്ത്യാ മുന്നണിയുടെ മുന്നണി പോരാളി നിതീഷ് കുമാർ ഒറ്റ ദിവസം കൊണ്ടാണ് ബി ജെ പി ക്യാമ്പിലെത്തിയത്. വളരെ സിമ്പിളായി, ഒരു ചെറിയൊരു കാലമാറ്റം. ആ കാലമാറ്റത്തിലൂടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും ബി ജെ പിയിലെ രണ്ട് പേർ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡിലെ ഒരു വിഭാഗം നിതീഷ് കുമാറിനോട് അനൈക്യം പ്രകടിപ്പിക്കുന്നു. നിതീഷ് കുമാറിൻ്റെ കാലുമാറ്റം ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. അവരെ ഉറ്റുനോക്കിക്കൊണ്ട് രണ്ട് കണ്ണുകൾ ഉണ്ട്. തേജസ്വി യാദവിൻ്റെ കണ്ണുകൾ. തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും എന്ന ഭയം കൊണ്ടാണ് നിതീഷ് കുമാർ ബി ജെ പി ലാവണത്തിലേക്ക് ചേക്കേറിയത്. ജനതാദൾ യുണൈറ്റഡിനെ പിളർത്താൻ തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡി ശ്രമിച്ചു. ആർ ജെ ഡി ശ്രമിച്ചത് നിതീഷ് കുമാർ അറിഞ്ഞു. ഇത് കണ്ട നിതീഷ് കുമാർ കാലുമാറി ബി ജെ പി ക്യാമ്പിലേക്ക് പോയി എന്നാണ് അണിയറ സംസാരം. അതല്ല, ഇന്ത്യാ മുന്നണിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കില്ല എന്ന ചിന്ത വന്നപ്പോൾ ചിന്തയും നിതീഷ് കുമാറിൻ്റെ കാലുമാറ്റത്തെ സ്വാധീനിച്ചു എന്ന് പറയുന്നു. ഇന്ത്യാ മുന്നണി രൂപീകരിച്ചപ്പോൾ നിതീഷ് കുമാറായിരുന്നു എല്ലാമെല്ലാം. നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മമതാ ബാനർജിയും ടീമും സമ്മതിക്കുന്നു. മമത പ്രധാനമന്ത്രി കുപ്പായവും തച്ചിട്ട് ഇരിപ്പാണ്. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങളുടെ സമന്വയമായ ഇന്ത്യാ മുന്നണി വൈരുദ്ധ്യങ്ങളിലേക്ക് തന്നെ പോയി. എന്തായാലും ഇന്ത്യാ മുന്നണി ഉണ്ടാക്കിയ നിതീഷ് കുമാർ തന്നെ ബി ജെ പി ലാവണത്തിലേക്ക് ചേക്കേറുകയും അവിടെ ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ ബീഹാറിൽ ഒരിക്കൽ കൂടി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു. പക്ഷേ ആ തേജസ്വി യാദവ് കളി തുടങ്ങിയിരിക്കുന്നു. അസംതൃപ്തരായ ജനതാദൾ യുണൈറ്റഡിലെ നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് ഭരണം അട്ടിമറിക്കാനാണ് തേജസ്വി യാദവ് ശ്രമിക്കുന്നത്. അതിനദ്ദേഹത്തിന് ലാലു പ്രസാദ് യാദവിൻ്റെ പിന്തുണയുമുണ്ട്. അദ്ദേഹം ശക്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയെങ്കിലും നിതീഷ് കുമാറിനെ അട്ടിമറിക്കുക. നിതീഷ് കുമാറിൻ്റെ സ്ഥാനം ചവറ്റുകുട്ടയിലാണെന്ന്, ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലാണെന്ന് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത് പ്രധാനം. മാത്രമല്ല, ആത്മാഭിമാനമുള്ള ജനതാദൾ യുണൈറ്റഡ് പ്രവർത്തകർ നിതീഷിനോടൊപ്പം നിൽക്കില്ല എന്ന് തേജസ്വി യാദവ് പറഞ്ഞതും പ്രധാനം. ഇങ്ങനെയുള്ള ശക്തമായ വാദമുഖങ്ങളുമായി തേജസ്വി യാദവ് നിറഞ്ഞ് നിൽക്കുകയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ. നിതീഷ് കുമാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വലിയ ആയുസ്സില്ലെന്ന് രാഷ്ട്രീയ വിദഗ്ധർ കണക്ക് കൂട്ടുന്നു. കാരണം ബീഹാറിൽ തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡി വലിയ ശക്തിയാണ്. ആർ ജെ ഡി ഒരു കാലത്ത് ബീഹാർ ഭരിച്ച പാർട്ടിയാണ്. ജനതാദളിൽ നിന്ന് മാറി ലലു പ്രസാദ് എന്ന ലലു ഭയ്യ രൂപീകരിച്ച പാർട്ടിയാണ്. ലലു പ്രസാദ് കാലിത്തീറ്റ കുംഭകോണത്തിൽ ജയിലിലായപ്പോൾ ഭാര്യ റാബറി ദേവി ഭരിച്ച പാർട്ടിയാണ്. ഇപ്പോൾ അതിരി ക്ഷയിച്ചുപോയി. ക്ഷയിച്ചാലും ആന മെനിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല എന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. തേജസ്വി യാദവ് വളരെ കണിശതയോടെ നീങ്ങുകയാണ്. ജനതാദൾ യുണൈറ്റഡിലെ നേതാക്കളെ പൊക്കിയെടുത്ത്, ഇരുചെവി മറിയാതെ പൊക്കിയെടുത്ത് തൻ്റെ കൈവശം കൊണ്ടുവരാൻ, തൻ്റെ വശത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തകർത്തിയായി നടക്കുന്നു. തേജസ്വി യാദവിന് പിന്നിൽ അവിടെ നാമമാത്രമായ പാർട്ടികളായ സി പി ഐയും സി പി എമ്മും ഒക്കെയുണ്ട്, കോൺഗ്രസുമുണ്ട്. എന്തും സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ അരങ്ങ് ഒരുങ്ങുകയാണ് ബീഹാറിൽ.